ഇന്റർനെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പലരും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പലതരം ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ബിറ്റ്കോയിൻ, എത്തറിയം കോയിൻ, അങ്ങനെ പല. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ബ്രൗസറാണ് ക്രിപ്റ്റോ ടാബ് ബ്രൗസർ. ഇതുവഴി നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മൈൻ ചെയ്യാമെന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എങ്ങനെയെന്നില്ലേ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ബ്രൗസറിൻ്റെ വിൻഡോ ഉണ്ടാകുന്നത്. ഇതിന് നമ്മുടെ ഡീഫോൾട്ട് ബ്രൗസറാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മളത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ബിറ്റ്കോയിൻസ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് മൈൻ ചെയ്തുണ്ടാക്കിയതാണിത്. പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് ബൂസ്റ്റ് എന്ന ഓപ്ഷനോടുകൂടി നമുക്ക് കൂടുതൽ സ്പീഡിൽ മൈൻ ചെയ്യാം. ഇനി ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റാണ് ഈ വലതുവശത്ത് താഴെ കൊടുത്തിരിക്കുന്നത്. അത് എത്ര വരുമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. യുഎസ് ഡോളറാണ് ഇത് പൊതുവെ കൊടുക്കാറ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഡോളറിലെ വാല്യൂവിനെ. നമുക്കിതിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 796,722 രൂപ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇത്രയും എമൗണ്ട്. ഓക്കെ, ദിസ് ഇസ് റിയൽ, ദിസ് ഇസ് എ ലീഗലൈസ്ഡ് ആപ്പ് ഇൻ പ്ലേ സ്റ്റോർ. അപ്പോൾ ഇത് ഏവർക്കും ഗുണകരമാവുന്ന ഒരു ആപ്പാണ്. ഇത് റിയലി നടക്കാവുന്ന കാര്യമാണ്. പ്ലേ സ്റ്റോറിലുള്ള ലീഗലായ ആപ്പാണ്. ആൻഡ് നമുക്കിതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തത്. ഇങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ഇടാം. ഇനിയിപ്പോൾ മൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് പവർ അനുസരിച്ചുള്ള സ്പീഡിന് വേണം നിങ്ങളിടാൻ. ഇപ്പോൾ സാധാരണ ലാപ്ടോപ്പോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ വളരെ കുറഞ്ഞ സ്പീഡിലിട്ട് മൈൻ ചെയ്യുന്നതായിരിക്കും എന്നെ നല്ലത്. കാരണം നല്ല പ്രോസസ്സേഴ്സൊക്കെ ഉള്ള കമ്പ്യൂട്ടറുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്പീഡിലിടാം. ഓക്കെ, അപ്പം കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് പവറൊക്കെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു ഘടകമാണ്, അതൊക്കെ ഒരു ഫാക്ടറാണ് ഈ മൈനിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനും. അതേപോലെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ, അപ്പോൾ കമ്പ്യൂട്ടർ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ചാർജ് ചെയ്യുന്നത് നന്നായിരിക്കും. കമ്പ്യൂട്ടർ കുറച്ച് ചൂടാകാം. പ്രോസസ്സിംഗ് പവർ കുറഞ്ഞ കമ്പ്യൂട്ടേഴ്സൊക്കെ ആണെങ്കിൽ എളുപ്പം ചൂടാകാം, അങ്ങനെയൊക്കെ ചാൻസുകളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കണം. ഓക്കെ, ഇപ്പോൾ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സ്പീഡ് കൂടി അനുസരിച്ചായിരിക്കും മൈനിങ്ങിൻ്റെ സ്പീഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മൈനിങ് നടത്താം. ഇനി ഇതുപോലെ തന്നെ ഈ ആപ്പ് ഫോണിലും ലഭ്യമാണ്. പക്ഷേ ഫോണിൽ പ്രോപ്പർ മൈനിങ് നടക്കില്ല. അതിനൊരു ഡെമോ കാണിച്ചുതരാം. ഫോണിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഫോണിൽ ഈ ആപ്പിൻ്റെ വിൻഡോ. അപ്പോൾ ഇതിൽ പ്രോപ്പർ മൈനിങ് ഈ ഫോണിൽ നടക്കില്ല എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോൾ പ്രോസസ്സിൻ്റെ വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് ടൈം ചെയ്യുന്നതായിരിക്കും. നല്ല നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അനുസരിച്ച് ഞങ്ങൾ നെക്സ്റ്റ് ടൈം ചെയ്യും. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതുവഴി കയറും.